ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജ്യോതി നക്ഷത്രത്തിൻ്റെ പൊതുവായ എല്ലാ വിവരങ്ങളും അവർക്ക് വിവാഹത്തിന് അനുകൂലമായിരിക്കുന്ന നക്ഷത്രങ്ങളും അവരുടെ ദശാകാലങ്ങളും ഓരോ ദശാകാലങ്ങളിലും അനുഭവിക്കേണ്ട ദോഷങ്ങളും ദുരിതങ്ങളും അതുപോലെ ഗുണങ്ങളും ഇതിന് ചെയ്യേണ്ടതായിട്ടുള്ള ദോഷപരിഹാരമായി ചെയ്യേണ്ടതായിട്ടുള്ള വഴിപാടുകളും കർമ്മങ്ങളും അനുകൂലമായ രത്നങ്ങൾ നിറങ്ങൾ തീയതി ഇങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ ചർച്ച ചെയ്യുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന നല്ല നല്ല ഫലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനും സന്തോഷമായിട്ടും സുഖമായിട്ടുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുകൂടുവാനും ഒക്കെ സഹായിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഈ നഭോമണ്ഡലത്തിൽ ത്രാസിൻ്റെ ആകൃതിയിൽ നിലകൊള്ളുന്ന നക്ഷത്രമാണ് ജ്യോതി. ഇത് തുലാക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ്. പൊതുവെ ശാന്തശീലരായി കാണപ്പെടുന്ന ഇക്കൂട്ടരെ അതിരറ്റ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ നിർബന്ധശീലവും ഉള്ളവരാണ്. ദാനശീലം, വാക്സാമർഥ്യം, നയപരമായിരിക്കുന്ന സംസാരം, സ്വയാർജിതമായ സമ്പത്ത്, ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥതയോടെ നിർവഹിക്കാനുള്ള താല്പര്യം, അഭിമാനബോധം, ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള മനഃശക്തി, ഇതൊക്കെ ഇവരുടെ മാത്രം ഒരു പ്രത്യേകതകളാണ്. അതുപോലെ തന്നെ നല്ല ബുദ്ധിയുള്ളവരാണെങ്കിലും അലസത ഇവരെ വിദ്യാഭ്യാസത്തിലൊക്കെ പുറകോട്ട് കൊണ്ടുവരാറുണ്ട്. വളരെ കഴിവുള്ളവരും നയതന്ത്രജ്ഞനും രാഷ്ട്രീയത്തിൽ നന്നായിട്ട് മസ്തിഷ്കം പ്രവർത്തിപ്പിക്കുന്നവരുമാണ് ജ്യോതി നക്ഷത്രക്കാർ. രാഷ്ട്രീയത്തിലെ ചെപ്പടി വിദ്യകളെല്ലാം തന്നെ അവർ പഠിച്ചിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ എപ്പോഴും ജാഗരൂകരും ബോധവാനുമായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അത് കഠിനാധ്വാനത്തോടൊപ്പം വളരെയധികം ബുദ്ധിശക്തിയും പ്രയോഗിക്കാനും ഇവരെ തയ്യാറാകുകയും ചെയ്യും. അതുകൊണ്ട് ഇവരുടെ ഈ പ്രവൃത്തികളെല്ലാം തന്നെ വളരെയധികം ഫലപ്രദമായിട്ട് തീർക്കാൻ ഇവരെ കൊണ്ട് കഴിയുകയും ചെയ്യും. ജീവിതത്തിൽ എല്ലാവിധ സുഖഭോഗങ്ങളും ഐശ്വര്യങ്ങളും അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാരാണ് ഈ ജ്യോതി നക്ഷത്രക്കാർ. എന്തിനേയും ഇവർ അഭിമുഖീകരിക്കാറുണ്ട്. എന്നാൽ നല്ല സുഹൃത്തുക്കളെയും കപടനാഠ്യമുള്ളവരെയൊക്കെ തിരിച്ചറിയാൻ ഇവർക്ക് സ്വല്പം പ്രയാസമാണ്. അതുപോലെ മറ്റുള്ളവരെ പറ്റി സ്വരൂപിച്ച അഭിപ്രായം ഒരിക്കലും ഇവർ മാറ്റത്തുമില്ല. ഇവർ സദാ ബഹുജനങ്ങളുമായിട്ട് ഇങ്ങനെ ഇടപഴകിക്കൊണ്ടിരിക്കുന്നതിനോട് വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വളരെ സമർത്ഥരും സൗഖ്യമുള്ളവരുമായിരിക്കുകയാണ് പതിവ്. ഈ ജ്യോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചോറിന് ബുദ്ധിമുട്ട് വരത്തില്ല എന്നൊരു പഴഞ്ചൊല്ല് തന്നെ പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് ധർമ്മനിഷ്ഠ ധാരാളമായിട്ടുള്ള ആൾക്കാരാണ്. പിണക്കം ഭാവിക്കുന്ന സ്വഭാവം ഉണ്ടാകാറുണ്ട്. ക്രയവിക്രയാദികളിൽ അസാമാന്യ സാമർഥ്യം കാണിക്കുന്നവരുമാണ് ഇവർ. സ്വപ്രയത്നം കൊണ്ട് പുരോഗതി നേടുകയും പൊതുവെ മധുരമായി സംസാരിക്കുവാനും ആത്മനിയന്ത്രണത്തോടെ പെരുമാറാൻ കഴിവുള്ളവരുമാണ് ജ്യോതി നക്ഷത്രക്കാർ. സത്യവും ന്യായവും വിനയവും ഇവർക്ക് വളരെയധികം ഉള്ളവരാണ്. നിരീക്ഷണ പാഠവും ബുദ്ധിശക്തിയും വിവേചനശക്തിയും ജന്മസിദ്ധമായ ഒരു ഗുണമാണ്. സഹായം അഭ്യർത്ഥിക്കുന്ന ആരെയും സഹതാപത്തോടുകൂടിയിട്ട് തന്നെ അഭിമുഖീകരിക്കാറാണ് പതിവ്. എന്നാൽ നല്ല സുഹൃത്തുക്കളെയും ഈ കപടനാഠ്യക്കാരെയും തിരിച്ചറിയാനുള്ള കഴിവ് ഇവർക്ക് വളരെ കുറവാണ്. അതുണ്ടെന്നൊക്കെ അവരെ അഭിമാനിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനൊരു കഴിവ് അവർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ പലരിൽ നിന്നും തിരിച്ചടിയും ആക്ഷേപങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരികയും ചെയ്യാറുണ്ട്. ജ്യോതി നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരോട് ദയ കാണിക്കുന്നവരാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ഒരു അഭിപ്രായം വെച്ച് പുലർത്തുന്ന ആൾക്കാരുമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പരസഹായമില്ലാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്നതാണ് ഇവർക്ക് ആഗ്രഹം. അതുപോലെ പ്രവർത്തനങ്ങളിൽ ഇവർ കാപട്യം കാണിക്കാതെ തുറന്ന ആർജവവും വിശ്വാസ്യതയും കാണിക്കുന്ന ആൾക്കാരാണ്. ഒരു ചുമതല ഏറ്റെടുത്താൽ വലിയ നീതിബോധത്തോടെ അതിനെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇവർ സത്യസന്ധരാണ്. അതുപോലെ തന്നെ ഏതൊരു ചുറ്റുപാടിലും സത്യത്തെ കൈവിടാതെ പിടിച്ചു നിർത്തുന്നവരുമാണ്. കാര്യങ്ങൾ മറച്ചു വയ്ക്കാതെ നേരും നെറിയുമായിട്ട് നടക്കണം എന്നുള്ള ഒരു വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് ജ്യോതി നക്ഷത്രക്കാർ. നെല്ലും പതിരും തമ്മിൽ വേർതിരിച്ചറിയാൻ ഒരു പ്രത്യേകമായ കഴിവുള്ളവരാണ് ഇവർ. തുലാൻ രാശിക്കാരായതുകൊണ്ട് ത്രാസാണ് ഇവരുടെ അടയാളം. അതുകൊണ്ടിത് ന്യായാന്യായങ്ങളെയെല്ലാം സൂക്ഷ്മമായിട്ട് തൂക്കി നോക്കി വിധി കൽപ്പിക്കാനും ഇവർ മിടുക്കരാണ്. കാര്യങ്ങളെ ഗ്രഹിക്കുവാനും അവയെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തുവാനും വിഭിന്ന സാഹചര്യങ്ങളെ താരതമ്യപ്പെടുത്തി അവയുടെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കുവാനും ഇവർക്കൊരു പ്രത്യേകമായ കഴിവുണ്ട്.
ദാനശീലം ഇവരുടെ വളരെയധികം പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു സവിശേഷതയാണ്. ധർമ്മനിഷ്ഠത, ദയ എന്നിവയും ഇവരുടെ ഗുണങ്ങൾ തന്നെയാണ്. ധനസമ്പാദനത്തിൽ താല്പര്യമുള്ളവരെ അതിനു വേണ്ടിയിട്ട് ബുദ്ധിപരമായും ആകർഷകമായും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. സംഗീതം, സിനിമ, ലളിതകലകൾ തുടങ്ങിയവയിൽ ഇവർക്ക് വളരെ താല്പര്യം ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. ഇവരുടെ വിവാഹത്തിൽ പലവിധമായ ക്ലേശങ്ങളൊക്കെ വരാറുണ്ട്. യാഥാർത്ഥ്യങ്ങളെക്കാൾ സ്വപ്നങ്ങളുടെ ലോകത്ത് അഭിരമിക്കുന്നതാണ് ഇവർക്ക് വളരെ താല്പര്യമുള്ള വിഷയം. ചുറ്റുപാടുകൾ അനുസരിച്ച് സ്വയം നിയന്ത്രിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നതിനോടൊപ്പം വിശ്വസിച്ച കാര്യങ്ങൾ നടത്താൻ ഇവർ വലിയ നിർബന്ധം ചെലുത്തുകയും ചെയ്യും. ഇവർ പെട്ടെന്ന് ക്ഷോഭിച്ച് സമനിലയൊക്കെ കൈവിടുമെങ്കിലും പെട്ടെന്ന് തന്നെ ശാന്തരാകുന്ന പ്രകൃതവുമാണ്. ആളുകളുമായി ഇടപഴകാനുള്ള അവസരങ്ങൾ ഇവർക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആളുകളോടുള്ള ഇവരുടെ പെരുമാറ്റം വളരെ ഹൃദ്യവും ആകർഷകവുമായിരിക്കും. ഉത്തമ മനുഷ്യനെ കാണുന്ന സൗഹാർദ്ദം, ഭൂതദയ, സേവനസന്നദ്ധത, സഹായബുദ്ധി, വിട്ടുവീഴ്ച എന്നീ എല്ലാ സൽഗുണങ്ങളും ഇവരിൽ കാണാറുണ്ട്. എത്ര വലുതായിട്ടുള്ള പ്രലോഭനങ്ങളെയും ചെറുക്കാൻ ഇവർക്ക് കഴിയാറുണ്ട്. ധാർമ്മികത കാര്യങ്ങളിലും ഈശ്വര കാര്യങ്ങളിലും ഇവർക്ക് വലിയ താല്പര്യവും അതുപോലെ തന്നെ നിഷ്ഠയും ഉള്ള ആൾക്കാരായിരിക്കും. ഇവർക്ക് ഈശ്വരനിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകാറ് പതിവുണ്ട്. നല്ല വിവേകശക്തി ഉണ്ടെങ്കിലും അടുത്തു പറ്റിക്കൂടുന്ന ചതിയന്മാരെ തിരിച്ചറിയാൻ അവർക്ക് കഴിയാറുമില്ല. ജീവിതത്തിലെ സുഖഭോഗങ്ങളും ഐശ്വര്യങ്ങളും അനുഭവിക്കാൻ ധാരാളം ഇടവരുത്തുകയും ചെയ്യും. ശുക്രൻ്റെ രാശിയിലായതുകൊണ്ട് സംഗീത കലകളിലൊക്കെ വലിയ താല്പര്യവും ഇവർക്കുണ്ടാകും. എന്ന് മാത്രമല്ല, ഇവർ വലിയ കലാകാരന്മാരായി തീരുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം കലയെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് ഇവർ. കലാഭംഗിയുള്ള അപൂർവ വസ്തുക്കൾ ശേഖരിക്കുക, അതിനൊക്കെ കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് വീട്ടിൽ വെക്കാനുള്ള താല്പര്യം ഉണ്ടാകുക, ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഇവർക്ക് ഭാഷാപാണ്ഡിത്യവും നന്നായിട്ടുണ്ടാകാറുണ്ട്. തൻ്റെ കാര്യങ്ങൾ നടത്താൻ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് ഇവരെ പരാശ്രിതരായിട്ടാണ് കൂടുതലും ജീവിക്കാൻ ഇഷ്ടപ്പെടുക. ആഡംബരമൊന്നും ഇവർക്ക് വലിയ ഇഷ്ടമല്ല. ഈ മനസ്സിന് സന്തോഷം ഉണ്ടാക്കാത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ കുടുംബജീവിതത്തിന് ദോഷകരമായിട്ട് വരുന്ന കാര്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ അവർ പൂർണ്ണമായിട്ട് ഒഴിവായി നിൽക്കുക പതിവ്. വിവാഹ ജീവിതത്തിൽ പലവിധമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന സ്വഭാവമാണ് ഇവരുടെ. ഇവരുടെ ശരീരാകൃതിക്ക് ഒരു വശ്യതയുണ്ട്. മുഖം പ്രൗഢവും ആധികാരിക ശക്തി സൂചിപ്പിക്കുന്നതുമാണ് ഇവരുടെ മുഖഭാവം. വാക്കിലും നോക്കിലും നടപ്പിലും ആജ്ഞാശക്തിയും അധികാരശക്തിയും തെളിഞ്ഞു കാണും. കൊടുക്കൽ, വാങ്ങൽ, കച്ചവടം എന്നിവയിലൊക്കെ ഇവർ വളരെയധികം തിളങ്ങുന്ന ആൾക്കാരുമാണ്. സ്വന്തമായി അധ്വാനിച്ച് സമ്പാദിക്കുന്നവരും ആർക്കും അനിഷ്ടം തോന്നാത്ത രീതിയിൽ സംസാരിക്കുന്നവരുമാണ് ഈ ചോതി നക്ഷത്രക്കാർ. അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റി സ്വരൂപിച്ച് കഴിഞ്ഞ അഭിപ്രായം ഇവരൊരിക്കലും മാറ്റത്തുമില്ല. പക്ഷേ മധ്യസ്ഥം വഹിക്കാൻ ഇവർ വളരെ സമർത്ഥരുമാണ്. സ്ത്രീകളോട് ഇവർക്ക് പ്രത്യേകമായ ഒരു പ്രതിപത്തി ഉണ്ടാകുമെങ്കിലും ഇവരുടെ ദാമ്പത്യ ജീവിതം സാധാരണയായിട്ട് അങ്ങനെ സുഖമായിട്ട് കാണാറില്ല. ഇടയ്ക്കൊക്കെ കാലുഷ്യങ്ങൾ നിറഞ്ഞതായിരിക്കും. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇവരെ മറ്റ് സ്ത്രീകളോട് പെരുമാറുന്നതിന് ഭാര്യമാർക്കുണ്ടാകുന്ന സംശയവും ഈർച്ചയൊക്കെ ആവാനാണ് വഴി. സ്വന്തം കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നതോ മറ്റുള്ളവർ നിയന്ത്രിക്കുന്നതോ തീരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് ഈ ചോതി നക്ഷത്രക്കാർ ആയ പുരുഷന്മാർ. അതുപോലെ ഇവരുടെ പെരുമാറ്റം ബന്ധുക്കൾ ഇഷ്ടപ്പെടാറില്ല. സന്താനങ്ങൾ ഇവർക്ക് കുറവായിരിക്കും. അപവാദങ്ങളിലൊക്കെ ചെന്ന് പെട്ടെന്ന് വീഴും. അമ്മയോട് എപ്പോഴും വഴക്കടിക്കുന്ന ഇവർ യഥാർത്ഥത്തിൽ നല്ല മാതൃസ്നേഹമുള്ളവരുമാണ്. ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവർ സ്വാർത്ഥനും സന്താനഭാഗ്യമുള്ളവരും ധനികരും സത്യവതികളും അതുപോലെ കീർത്തിമതികളും ധാരാളം സ്നേഹിതരൊക്കെ ഉള്ളവരും എതിരാളികളെ ജയിക്കുന്നവരുമൊക്കെയാണ്. പൊതുവേ പതിവ്രതകളായിട്ടിരിക്കുന്നവരാണ് ചോതി നക്ഷത്രക്കാരികൾ. മന്ദഗാമിനികൾ എന്ന പേരിന് യോജിച്ച ഒരു പ്രകൃതവും നടത്തുമൊക്കെയാണ് ഇവർ. വളരെ സ്ലോയിലാണ് ഇവർ നടക്കുക. ഇവർ ബന്ധുമിത്രാദികൾക്ക് വളരെ പ്രിയങ്കരായിട്ടിരിക്കുന്നവരാണ്. സന്താനത്തിൽ നിന്നും സുഖം അനുഭവിക്കാനും ഇവർക്ക് യോഗമുണ്ട്. എല്ലാവരാലും ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ സമൂഹത്തിൽ മാന്യസ്ഥാനം അലങ്കരിക്കുന്നവരാണ്. മതകാര്യങ്ങളിൽ നല്ല വിശ്വാസം ഉള്ള ആൾക്കാരാണ് ചോതി നക്ഷത്രക്കാരായ സ്ത്രീകൾ. ഇവർ യാത്രയധികം ഇഷ്ടപ്പെടാറില്ല. എന്നാലും ഇവർക്ക് ജോലിയുടെ ഭാഗമായിട്ട് ധാരാളം യാത്ര ചെയ്യേണ്ടതായിട്ട് വരാറുമുണ്ട്. അതുപോലെ ഈ പൊൻകട്ട പോലെ തിളങ്ങുന്ന ആൾക്കാരാണ് ഇവരെന്ന് പറയും. എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു പ്രകൃതമാണ് ഇവർക്ക്.
സംഗീതം നൃത്തകലകൾ ഇതിലൊക്കെ വളരെ താല്പര്യമുള്ളവരാണ്. അതുപോലെ തന്നെ വലിയ കലാകാരികളും ഒക്കെ ആയിരിക്കും. ആഡംബരത്തിലൊന്നും വലിയ ഭ്രമമൊന്നും അവർക്ക് ഉണ്ടാവത്തില്ല. വളരെ സവിശേഷമായ സ്വഭാവ രീതികളായിട്ടുള്ള ഭൂതതയ, സഹജീവികളോട് അനുകമ്പാപൂർണമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, ന്യായദീക്ഷ, കാര്യഗ്രഹണ സാമർഥ്യം, ബുദ്ധിശക്തി, കാര്യശേഷി, താരതമ്യ പഠനത്തിനുള്ള കഴിവ്, അതുപോലെ ദുഃഖിക്കുന്നവരോട് സഹതാപം, സന്ദർഭമനുസരിച്ച് പെരുമാറാനുള്ള കഴിവ്, ജനസമ്പർക്കത്തിൽ താല്പര്യം, കലകളിലും സാഹിത്യരചനകളിലും ആസ്വാദനത്തിലും സാമർഥ്യം, ഇതൊക്കെ ഇവർക്ക് ധാരാളമായിട്ട് കിട്ടാറുണ്ട്. ഇവരുടെ കുടുംബജീവിതത്തിലും അങ്ങനെ വലിയ സ്വാരസ്യങ്ങളൊന്നും ഉണ്ടാകാറില്ല. എന്നാലും അതിൽ ചില ഗ്രഹനിലകളിൽ മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള നക്ഷത്രക്കാർക്ക് കുടുംബജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇവരുടെ ദശാനാഥന് രാഹുവും രാശിനാഥൻ ശുക്രനും നക്ഷത്ര ദേവത വായുവുമാണ്. ഈ തൊലി, കിഡ്നി, അപ്പൻഡിക്സ്, ബ്ലാഡർ, അരക്കെട്ടിലെ രോഗങ്ങൾ, ബ്രോങ്കൈറ്റിസ്, ആസ്മ, ബ്രസ്റ്റ് പെയിന്, ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, ഗുഹ്യരോഗങ്ങൾ, ഹെർണിയ, ത്വക്ക് രോഗം, ഹൃദ്രോഗം, മൂത്രത്തിക്കല്ല്, അതുപോലെ നട്ടല് രോഗങ്ങൾ, അൾസർ, പ്രമേഹം, ഇങ്ങനെയുള്ള പലവിധമായ വ്യാധികൾ ചോതി നക്ഷത്രക്കാരെ അലട്ടാനിടയുണ്ട്. അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള വൈദ്യസഹായങ്ങൾ അതാത് സമയത്ത് നമ്മൾ നേടിയിരിക്കണം. ഇവരുടെ ജനനം രാഹുദശയിലാണ്. ശരാശരി 9 വർഷം രാഹുദശയായിട്ട് കണക്കാക്കി നമ്മൾ ഗണിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് കുട്ടികൾക്ക് ബാലാരിഷ്ടതകളും അലസതകളും ആരോഗ്യക്കുറവും അപകടങ്ങളും രോഗപീഠയും ഒക്കെ അലട്ടുന്നുണ്ട്. ആ സമയത്ത് തന്നെ അച്ഛനമ്മമാർക്കും ഇതിൻ്റെ ദുരിതങ്ങളൊക്കെ അനുഭവിക്കാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, സ്ഥാനഭ്രംശങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അച്ഛനമ്മമാർക്ക് വന്ന് ഭവിക്കാനുള്ള ഇടയുണ്ട്. ഈ സമയത്ത് സർപ്പക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് കഴിപ്പിക്കുക, ശിവക്ഷേത്രങ്ങളിൽ പോയിട്ട് വഴിപാട് കഴിപ്പിക്കുക, മൃത്യുഞ്ജയം, മൃതസഞ്ജീവിനി തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുക, പഞ്ചാക്ഷര യന്ത്രം ധരിക്കുക, അതുപോലെ മൃത്യുഞ്ജയ ഹോമം, അഷ്ടനാഗ പൂജ, ശിവന് പ്രത്യേകമായിട്ടുള്ള പൂജകളൊക്കെ, നമ്മുടെ നവഗ്രഹ പൂജ, ഗ്രഹശാന്തി ഹോമം, ഇതൊക്കെ നമ്മൾ ഗ്രഹത്തിൽ വെച്ചൊക്കെ നടത്തിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള രാഹുദശയുടെ ദുരിതഫലങ്ങൾ അധികം നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരത്തില്ല. പിന്നീടുള്ള 25 വയസ്സ് വരെ ഇവരുടെ ഏറ്റവും നല്ല ദശാകാലങ്ങളിലൊന്നാണ് വ്യാഴദശാകാലമാണ്. അപ്പോൾ ആ വ്യാഴദശാകാലത്ത് അത് 16 വർഷം ഇവർക്ക് വളരെ ഗുണപ്രദമായിരിക്കും. വിദ്യാഗുണം, ജീവിതത്തിൽ ഉയർച്ച, തൊഴിലാഭം, അതുപോലെ പഠിച്ചു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്കൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യത, അച്ഛനമ്മമാർക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഒക്കെ കിട്ടുന്ന ഒരു കാലമായിരിക്കും ഈ ഒരു വ്യാഴദശാകാലം. എല്ലാ രീതിയിലും കുടുംബത്തിലൊരു ഐശ്വര്യവും തമ്മിൽ തമ്മിൽ എല്ലാവരും തമ്മിൽ സ്നേഹബന്ധങ്ങളും ബന്ധുജനങ്ങളിൽ നിന്നുള്ള സ്നേഹബന്ധങ്ങളും എല്ലാം നമുക്ക് ലഭിക്കുന്ന ഒരു കാലമായിരിക്കും ഇവർക്ക് ഈ വ്യാഴദശാകാലം. ആ സമയത്ത് വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ ഭജനം നടത്തുകയും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെ ഭജനം നടത്തുകയും നവഗ്രഹ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുകയും രാജഗോപാലയന്ത്രം, സുദർശന യന്ത്രം തുടങ്ങിയിട്ടുള്ള വൈഷ്ണവമായ യന്ത്രങ്ങളൊക്കെ ധരിക്കുകയും അതുപോലെ വിഷ്ണു പൂജ, സുദർശന ഹോമം, നവഗ്രഹ പൂജ, ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ, ഗണപതി ഹോമം ഒക്കെ നടത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രഹനിലയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ പോലും ആ വ്യാഴദശയുടെ ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കർമ്മങ്ങളും വഴിപാടുകളും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ. പിന്നീടുള്ള 44 വയസ്സുവരെ ശനിദശകാലമാണ്. അത് സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്ന കാലമാണ്. ആരോഗ്യലാഭം, ബന്ധുജനങ്ങൾ, സമാഗമം, വ്യാപാര അഭിവൃദ്ധി എന്നിവയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ് ശനിദശാകാലം. ആദ്യത്തെ ഭാവവും അവസാന കാലവും ഒക്കെ വളരെ നല്ല ഗുണമായിരിക്കും. എന്നാലും ചെറിയ രീതിയിലുള്ള അപവാദങ്ങൾ, ശത്രുദോഷങ്ങൾ, ചെറിയ കടബാധ്യതകൾ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളും ഈ സമയത്ത് അലട്ടാനിടയുണ്ട്. ശനിപ്രീതികരമായിട്ടുള്ള എല്ലാ വഴിപാടുകളും നടത്തുക, ശിവക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക, അതുപോലെ തന്നെ ഹനുമത് യന്ത്രം, മഹാഗണപതി യന്ത്രം, ഇങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുക, ഗ്രഹത്തിൽ വെച്ച് ഗ്രഹശാന്തി പോലുള്ള ഹോമങ്ങൾ, മൃത്യുജയ ഹോമങ്ങൾ, ശനീശ്വര പ്രീതികരമായിരിക്കുന്ന കർമ്മങ്ങൾ ഒക്കെ നമ്മൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ശനിദശയുടെ ദുരിതഫലങ്ങളൊന്നും നമുക്ക് അനുഭവിക്കാതിരിക്കാൻ കഴിയും. പിന്നീട് 61 വയസ്സുവരെ ബുധദശാകാലമാണ്. ആ സമയം അവർക്ക് വളരെ നല്ല കാലങ്ങളാണ്. ആ സമയത്ത് അവർക്ക് എല്ലാ രീതിയിലുള്ള ഉയർച്ചകൾ, തൊഴിലിൽ അഭിവൃദ്ധികൾ, വ്യാപാര അഭിവൃദ്ധികൾ, അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും, കുടുംബത്തിലെല്ലാ സൗഖ്യം, എല്ലാവരും തമ്മിൽ പരസ്പരം സ്നേഹം, ബഹുമാനം, ഇതൊക്കെ കിട്ടുന്ന ഒരു കാലമാണ് ഈ ബുധദശാകാലം. ഈ ബുധദശാകാലത്തിൻ്റെ ഗുണഫലങ്ങളൊക്കെ വർദ്ധിക്കാൻ നമുക്ക് ശ്രീകൃഷ്ണ വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ ഭജനങ്ങൾ നടത്തി വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക, നവഗ്രഹ ക്ഷേത്രത്തിൽ ബുധന് പ്രത്യേകമായിട്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, അതുപോലെ വിഷ്ണു പൂജ, നവഗ്രഹ പൂജ തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഗ്രഹത്തിൽ വെച്ച് നടത്തിപ്പിക്കുക, അതുപോലെ വൈഷ്ണവമായിരിക്കുന്ന യന്ത്രങ്ങളൊക്കെ ധരിക്കുക,
ഈ രാജഗോപാലമൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ത്രിപുരസുന്ദരി യന്ത്രമൊക്കെ ഈ സമയത്ത് വളരെയധികം ഗുണപ്രദമായിരിക്കും. ഇതൊക്കെ ധരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബുധദശയിലെ ഗുണഫലങ്ങളൊക്കെ അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. പിന്നീട് 68 വയസ്സുവരെയുള്ള കേതുർദശാകാലം വളരെ മോശകരമായൊരു കാലമായിരിക്കും. വളരെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാലമായിരിക്കും. അക്രമവാസനകളുണ്ടാകാം, ആത്മഹത്യാ പ്രേരണകളുണ്ടാവാം, കടബാധ്യതകൾ, ശത്രുബാധ്യതകൾ, കുടുംബത്തിൽ തമ്മിൽ തമ്മിൽ കലഹങ്ങൾ, സന്താനങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു കാലമാകാം ഈ പറഞ്ഞിട്ടുള്ള കേതുവിൻ്റെ ദശാകാലം. ആ കേതുവിൻ്റെ ദശാകാലത്ത് ദേവീക്ഷേത്രങ്ങളിലാണ് കൂടുതലായിട്ട് ഭജനം നടത്തേണ്ടതും ഭദ്രകാളിയൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അവിടെ വഴിപാടൊക്കെ കഴിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഗുണപ്രദമായിരിക്കും. അതുപോലെ ദേവീപരമായിരിക്കുന്ന യന്ത്രങ്ങൾ, ശത്രുപീഠകളൊക്കെ മാറാൻ പറ്റുന്നതായിട്ടുള്ള പ്രത്യങ്കര പോലുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുക. അതുപോലെ തന്നെ ഈ ദേവീപരമായിരിക്കുന്ന കർമ്മങ്ങൾ, ഭഗവതി സേവ, അതുപോലെ നവഗ്രഹ പൂജ, ഗ്രഹശാന്തിയൊക്കെ കഴിപ്പിക്കുക, കേതുവിന് പ്രത്യേകമായിട്ടുള്ള പൂജാകർമ്മങ്ങളൊക്കെ കഴിപ്പിക്കുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കേതുദശയുടെ ദുരിതങ്ങൾ നമുക്ക് അനുഭവിക്കാതിരിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. പിന്നീടുള്ള 20 വർഷക്കാലം ശുക്രദശാകാലമാണ്. ആ ശുക്രദശ എന്ന് പറഞ്ഞാൽ ആ വയസ്സാകാലത്ത് എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും കിട്ടും. പലരും എൻ്റെ ഒക്കെ കമൻറ്റ് ചെയ്ത് ചോദിക്കുകയുണ്ടായി, ഈ അവസാന കാലത്ത് നല്ല കാലം വന്നിട്ട് എന്താ കാര്യം? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസാന സമയത്ത് നല്ലത് വരുന്നത് വളരെ നല്ലതാണ്. കാര്യം ഏറ്റവും കൂടുതൽ നമ്മൾ കിടപ്പായി പോകുന്നതും നടക്കാൻ പറ്റാതാവുന്നതും പരസഹായം ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരു കാലമാണ് ഈ അവസാന കാലം. ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ദശാകാലങ്ങളും നല്ല അനുഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സന്താനങ്ങൾ, മക്കൾ, മരുമക്കളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലം. അവരെ നമുക്ക് ആശുപത്രി പോകേണ്ടി വന്നാൽ കൊണ്ടുപോകാനും അതിന് ചിലവ് ചെയ്യാനും ഒക്കെ അവർ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സൗഖ്യം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ കിടന്ന് നരകിച്ച് കഷ്ടയാതനകൾ അനുഭവിക്കേണ്ട ഒരു ദശാകാലമാണെങ്കിലോ, എല്ലാവരും നമ്മളെ ദുരിതപ്പെടുത്തുന്ന ഒരു കാലമാണെങ്കിലോ, ആരും നമ്മളെ മൈൻഡ് ചെയ്യാത്ത ഒരു കാലമാണെങ്കിൽ വളരെയധികം കഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ ശുക്രദശ ഇവർക്ക് വളരെ നല്ലതാണ്. ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു കാലം തന്നെയായിരിക്കും ഈ ശുക്രദശാകാലം. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഒത്തിരി സൗഖ്യങ്ങളൊക്കെ കിട്ടും. എല്ലാവരിൽ നിന്നുള്ള സ്നേഹവും ബഹുമാനവും കാര്യങ്ങളും ഒക്കെ കിട്ടിയ ഒരു ആദരവിന് പാത്രീഭൂതരായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു കാലമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഉള്ള കഷ്ടനഷ്ടതകളൊക്കെ നമുക്ക് അസുഖങ്ങളോ രോഗങ്ങളോ ഒക്കെ വന്നാൽ പോലും നമ്മളെ സഹായിക്കാനും എടുക്കാനും ഒക്കെയുള്ള ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ഈ ശുക്രദശ ഇവർക്ക് വളരെ ഗുണമായിരിക്കും. ആ സമയത്ത് വളരെയധികം നാരായണ ജപം, പ്രാർത്ഥനകൾ, ഗണപതി ഹോമം നടത്തിക്കൽ, അതുപോലെ ഗണപതിയെ പൂജിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളൊക്കെ, അത് ഭഗവതി സേവ ചെയ്യുക, ഇതൊക്കെ കൊണ്ട് നമുക്ക് ഈ ഒരു ശുക്രദശയുടെ ഗുണഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ കഴിയും. വീണ്ടും നമുക്ക് അയച്ചിരുന്നാൽ വളരെ കഷ്ടതയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആദിത്യ ദശാകാലമാണ്. അപ്പോൾ ആദിത്യ ദശാകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ദോഷം ഉണ്ടാക്കുന്ന ഒരു കാലമായിരിക്കും. ആ സമയത്ത് നമ്മൾ കഴിയുന്നത്ര നമശിവായ ജപിച്ച്, പഞ്ചാക്ഷരം ജപിച്ച് ജീവിതം തള്ളി നീക്കണം. എത്രയും നമുക്ക് നടക്കാനാവുമെങ്കിൽ നമ്മൾ ശിവക്ഷേത്രങ്ങളിലൊക്കെ പോയി ഭജനം ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. എത്രയും ഭഗവാനെ ആശ്രയിക്കണം. ആ ദുരിതങ്ങളൊന്നും നമുക്ക് അനുഭവിക്കാതിരിക്കാനായിട്ട്. പൊതുവേ നമ്മൾ ഈ ദശാഫലങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ആ വഴിപാടുകളും കർമ്മങ്ങളും. ഈ ഗ്രഹനിലയ്ക്കകത്ത് പല ഗ്രഹങ്ങളും നീചസ്ഥിതി പ്രാപിക്കുകയും ദുരിതമായിട്ടൊക്കെ നിൽക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗുണഫലങ്ങളുള്ള ദശാകാലങ്ങളിൽ വേണ്ട ഗുണഫലങ്ങൾ നമുക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെ ദോഷം വരേണ്ട കാലങ്ങളിൽ വളരെയധികം ദോഷങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കേണ്ടതായിട്ടും വരും. അപ്പോൾ ഈ ദശാകാലങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി ജാതകം ഒന്ന് പരിശോധിപ്പിച്ച് കൃത്യമായിട്ട് ആ ദശാകാലം മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടതായിട്ടുള്ള പരിഹാര കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ദുരിതദശയുടെയൊക്കെ ഫലങ്ങൾ നമുക്ക് ഒത്തിരി കുറയ്ക്കാനും അനുകൂല ദശയുടെയൊക്കെ ഗുണങ്ങളെ നമുക്ക് ലഭിക്കാനും ഇടയാക്കും. ഇല്ലെങ്കിൽ ഈ അനുകൂല ദശാകാലമാണ് ശുക്രദശാകാലമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ യാതൊരു ഗുണങ്ങളും നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വഴിപാടുകളൊക്കെ തന്നെ ഇതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നത്. അത് മനസ്സിലാക്കി ചെയ്യാൻ നിങ്ങൾക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതിൽ കൂടെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സൽപ്രവൃത്തികൾക്കൊക്കെ ചെയ്യാവുന്ന ഏറ്റവും നല്ല ദിവസങ്ങൾ വെള്ളി, ശനിയൊക്കെയാണ്. അനുകൂലമായ തീയതി 4, 13, 22, 32 തീയതികൾ അവർക്ക് വളരെ അനുകൂലമാണ്. അനുകൂലമായ നിറം, കറുപ്പ് നിറവും ചാര നിറവും അവർക്ക് അനുകൂലമാണ്. അനുകൂല രത്നം ഗോമേദകമാണ്, ഇവർക്ക് അനുകൂലമായ രത്നം. പ്രതികൂലമായ രത്നങ്ങൾ മുത്ത്, മാണിക്യം എന്നിവയാണ്. ഹനുമാനെയും അന്നപൂർണേശ്വരിയും സർപ്പദൈവങ്ങളെയൊക്കെ ഭജിക്കുന്നത് ചോതി നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യും. അശ്വതി, ഭരണി, തിരുവാതിര, പുണർദം, പൂയം, പൂര, ഉത്ര, അത്തം, ചിത്തിര, ചോതി, ഈ നക്ഷത്രക്കാർ ആണ് സ്ത്രീകൾക്ക് അനുയോജ്യമായ, വിവാഹത്തിന് അനുയോജ്യമായ പുരുഷ നക്ഷത്രങ്ങൾ. അതുപോലെ തന്നെ ചോതി, വിശാഖം, കേട്ട, പൂരാളം, തിരുവോണം, അവിട്ടം, ചതയം, പൂട്ടാതി, ഉത്തിട്ടാതി, രേവതി, അശ്വതി, ഈ നക്ഷത്രങ്ങളാണ് പുരുഷന്മാർക്ക് അനുയോജ്യമായ സ്ത്രീ നക്ഷത്രങ്ങൾ.
പിന്നെ അനിഴവും മൂലവും ഉത്രാടവും കാർത്തിക രോഹിണി മകയിരം ആയില്യം തുടങ്ങിയിട്ടുള്ള നക്ഷത്രങ്ങളൊക്കെ ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങളാണ്. ആ പ്രതികൂല നക്ഷത്രങ്ങളുമായിട്ടുള്ള കൂട്ട് സംരംഭങ്ങൾ അതുപോലെ തന്നെ മറ്റ് ബന്ധങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇനി അങ്ങനെയൊക്കെ സംഭവിച്ചു പോയവർ പലരും അത് ആ ഒരു വിഷയം ഇങ്ങനെ കമൻ്റ് ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. ഇനി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ച് വിവാഹാദി വിഷയങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവർ അതിനകത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശിവപാർവതി ക്ഷേത്രങ്ങളിൽ വാർഷികമായിട്ട് ഉമാമഹേശ്വര പൂജ കഴിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ഐകമത്യ സൂക്ത പുഷ്പാഞ്ജലികൾ കഴിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വന്ന ആ ഒരു നമുക്ക് സംഭവിച്ചു പോയ കാര്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും, അതിന് സംശയമില്ല. ഈ എയർപോർട്ട് സംബന്ധമായിട്ടുള്ള ജോലികൾ, അതുപോലെ വാഹന വ്യാപാര വ്യവസായങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള തൊഴിലുകൾ, ടൂറിസം സംബന്ധമായ തൊഴിലുകൾ, കലാപരമായിട്ട് സംഗീതത്തിലുമൊക്കെയുള്ള കലാപരമായ പ്രവർത്തനങ്ങൾ, സിനിമ ഫീൽഡിലുള്ള പ്രവർത്തനങ്ങൾ, അലങ്കാര വസ്തുക്കളുടെ വിപണനവും നിർമ്മാണവും ഒക്കെ ആയിട്ടുള്ള തൊഴിലുകൾ, വൈദ്യുതി സംബന്ധമായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുക വിൽക്കുക ഇങ്ങനെയൊക്കെയുള്ള എല്ലാ തൊഴിലുകളും, വസ്ത്ര സംബന്ധമായിട്ടുള്ള വ്യാപാരവും അതിൻ്റെ നിർമ്മാണവും അങ്ങനെയുള്ള എല്ലാ മേഖലകളും, കൗതുക വസ്തുക്കൾ, പ്ലാസ്റ്റിക്, മൈക്ക, റബ്ബർ, തുകല് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളും, അതുപോലെ ബേക്കറി, പാചകം, ഹോട്ടൽ, ചികിത്സാലയങ്ങൾ, ആശുപത്രികൾ സംബന്ധമായിട്ടുള്ള ജോലികൾ, സർക്കാർ ജീവനക്കാരായിട്ടുള്ള സർക്കാരിലുള്ള ജോലികൾ, ഗതാഗത സംബന്ധമായിട്ടുള്ള ജോലികൾ, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ, സൈക്കോളജിസ്റ്റായിട്ടുള്ള തൊഴിലുകൾ, അധ്യാപകരെയൊക്കെ പരിശീലിപ്പിക്കുക, അധ്യാപകനായിട്ടും അധ്യാപകരെ മറ്റ് പരിശീലനങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരായിട്ടുള്ള തൊഴിലുകൾ, ചിത്രരചന, ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുള്ള തൊഴിലുകൾ, ഇതൊക്കെ ഇവർക്ക് വളരെ അനുകൂലമായ തൊഴിൽ മേഖലകളാണ്. ഈ തൊഴിൽ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സ്ഥിതി ഉണ്ടാകും എന്നുള്ളതല്ലാതെ, പിന്നെ ഗ്രഹനിലയിലെ കർമ്മസ്ഥാനാധിപതിയുടെയൊക്കെ വ്യത്യാസം അനുസരിച്ച് വേറെ തൊഴിൽ മേഖലകളിലൊക്കെ അവർ പോയാലും രക്ഷപ്പെട്ടുകൂടായികയില്ല. ഇതിൽ പ്രവർത്തിക്കുന്ന ജ്യോതി നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണങ്ങളും ഉയർച്ചകളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കും എന്നുള്ളൊരു സംശയമില്ല. പിന്നീട് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അവരവരുടെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കാനും ഇതൊക്കെ ശ്രദ്ധിക്കാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഒരു വീഡിയോ ഒക്കെ ഇതിനിടയ്ക്ക് നമ്മൾ ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേകമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാവരും മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ദശാകാലങ്ങളിലെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും, നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടി ജീവിക്കുന്നവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ഇത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം.